ദുഃഖത്തിലും പീഡകളിലും തളർന്നിരിക്കുന്ന ഈ ലോകത്തിന് ദയയുടെയും കരുണയുടെയും വെളിച്ചം പകരുകയാണ് പരിശുദ്ധ മാതാവ് തിരുരക്ത കണ്ണീരിൻ്റെ പ്രത്യക്ഷീകരണത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. 1930 ബ്രസീലിലെ ക്യാമ്പനസിൽ മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് ജീസസ് ക്രൂസിഫൈഡ് ആരാധന സമൂഹത്തിൻ്റെ സഹസ്ഥാപകയായ സിസ്റ്റർ അമാലിയ അഗ്രേക്ക് ലഭിച്ച ദർശനങ്ങളിൽ നിന്നാണ് കണ്ണീരണിഞ്ഞ് പരിശുദ്ധ അമ്മയോടുള്ള മാധ്യസ്ഥം ആരംഭിക്കുന്നത്. തൻ്റെ ബന്ധുവിൻ്റെ ഭാര്യയുടെ ഗുരുതര രോഗാവസ്ഥയിൽ ദുഃഖിതയായ സിസ്റ്റർ ആ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഈശോ ഇപ്രകാരം സംസാരിച്ചു: എൻ്റെ അമ്മയുടെ കണ്ണീരിനാൽ എന്ത് യാചിച്ചാലും ഞാനത് കരുണയോടെ അനുവദിക്കും. ഈശോയുടെ സന്ദേശം ഉൾക്കൊണ്ട സിസ്റ്റർ അമ്മയുടെ കണ്ണീരിനായി പ്രാർത്ഥിക്കുകയും 40 ദിവസങ്ങൾക്കിപ്പുറം സിസ്റ്ററിൻ്റെ മുമ്പിൽ പരിശുദ്ധ മാതാവ് കണ്ണുനീരണിഞ്ഞ് പ്രത്യക്ഷപ്പെട്ടു. ഈ പ്രത്യക്ഷീകരണത്തിൽ സിസ്റ്ററിന് തിരുരക്ത കണ്ണീരിൻ്റെ ജപമാല പല അനുഭവങ്ങളായി നൽകി. ഈ ജപമാലയിലൂടെ അനേകം ആത്മാക്കൾ ദൈവത്തിൽ ആശ്രയിക്കാനും പാപത്തിൽ ഉറച്ചുപോയവരെയും ദൈവത്തിൽ നിന്ന് അകന്നുപോയവരെയും തിരികെ കൊണ്ടുവരാനുമുള്ള ശക്തി ജപമാല പ്രാർത്ഥിക്കുന്നതിലൂടെ പ്രദാനം ചെയ്യുമെന്നും സിസ്റ്റർ അമാലിയോട് പരിശുദ്ധ മാതാവ് വാഗ്ദാനം ചെയ്തു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അനുതാപത്തോടെ പ്രാർത്ഥിക്കുവാനും തൻ്റെ കണ്ണീരാൽ നമ്മെ പൈശാചിക ശക്തികളിൽ നിന്ന് രക്ഷപ്പെടുത്തി ദൈവത്തിൻ്റെ വഴിയിലേക്ക് തിരികെ കൊണ്ടുവരാനും പരിശുദ്ധ അമ്മയുടെ തിരുരക്ത കണ്ണീരിൻ്റെ മധ്യസ്ഥതയിലൂടെ നമ്മെ ഓരോരുത്തരെയും പ്രാപ്തരാക്കട്ടെ.